എല്ലാവർക്കും നമസ്കാരം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ ഇവിടുത്തെ ചെടിയൊക്കെ നല്ലതായിട്ട് പൂത്തൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കുറെ പോച്ചകളൊക്കെ കിളിച്ചു വരുന്നു. അപ്പൊ അതൊക്കെ പറിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുളി തണ്ട് എല്ലാം പഴുത്തിങ്ങനെ വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ ഒരാഴ്ചയായി ഇട്ടിട്ട് കുറച്ച് യാത്രയൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങുവാണ്. നമ്മുടെ ഗോവൻ കാഴ്ചകൾ പകുതി വന്ന് നിൽക്കുവാണ്. അപ്പൊ തുടർന്ന് എല്ലാവരും കാഴ്ചകൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പനജിക്കുള്ളിലൂടെ ഉള്ള ഒരു വഴികളാണ്, ഗല്ലികളിലൂടെ എല്ലാം ചേച്ചി പോവാണ്. ഇടുങ്ങിയ റോഡാണ്, പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതിന്റെ സ്റ്റൈൽ കണ്ടു. റോഡിന്റെ അടുത്തൊരു വര വരച്ചിട്ടുണ്ട്, അതിനകത്താണ് പാർക്കിംഗ്. ബൂട്ട്സ് ആൻഡ് ബൂട്ട്സ് ഇതാവിടുന്ന് റൈറ്റ് എടുക്കുകയാണ് നമ്മള്. ഡോക്ടർ പാണ്ഡുറങ്ക് പിസുലേക്കർ റോഡ്. ഓ, എന്തോ റോഡാടാ, കണ്ട റോഡ് സൈഡില് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്ന പരിപാടി കണ്ടോ. ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സിൽക്ക് എംപോറിയം നോക്കൂ, ചർച്ചിന്റെ ഏറ്റവും മനോഹരമായ ഒരു രൂപം കാണൂ. ആർമി ക്യാമ്പ് അൽഡിനോ. പണ്ടത്തെ അല്ലേ, പോർച്ചുഗീസ് കോളനി ഉള്ള സമയത്തെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഗോവയിലുള്ള ഒരു ഹെറിറ്റേജ് സ്ഥലം, അതായത് പണ്ടത്തെ പോർച്ചുഗീസുകാരൊക്കെ താമസിച്ചോണ്ടിരുന്ന അതേപോലുള്ള ഒരു കോളനിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവരുടെ മാതൃകയുള്ള വീടുകളാണ് ഇവിടെ എല്ലാം. അപ്പൊ നമ്മൾ ഓരോ ഗല്ലി ചേർന്ന് കൊണ്ട് പോയാലോ. അപ്പൊ മമ്മിയൊക്കെ വണ്ടിക്കകത്തിരിക്കാണ്, മഴയുണ്ട്, പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഗല്ലി കയറി പോവാം കേട്ടോ. അപ്പൊ ഈ ഇതൊന്ന് ഓർത്ത് വെച്ചോണേ ഈ സ്ഥലം. ഞാൻ നിങ്ങൾ രണ്ട് സൈഡിലുള്ള വീടുകൾ നോക്കിക്കോളൂ. ഓ, ഇത് കണ്ടോ, നോക്കിയേ, ഗോവയിലെ വളരെ വ്യത്യസ്തമായ സെറ്റിംഗ് പോലെ അല്ലേ. ഓക്കെ, വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് കേട്ടോ, വളരെ വ്യത്യസ്തമായ സ്ഥലമാണ്. നോക്ക് 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 നോക്ക്. അതെ, ഇവിടെ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ പനജി ഗോവ. നോൺ മോട്ടോർ വെഹിക്കിൾ സോൺ കണ്ടോ, രസമുണ്ടേ ഇവിടുത്തെ എല്ലാ പരിപാടികളും കണ്ടോ. നമ്മൾ കുടയൊക്കെ പിടിച്ച് പോവാണ് കേട്ടോ മൂന്ന് പേര്. ഇതങ്ങ് വരെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പഴയ സ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടിമോത്തി മാൻഷൻ നോക്കി, ഗല്ലികൾ നോക്കിയേ. ആ, ഇതൊരു പഴയ വീടാണേ. ആ നോക്ക്, ടെയിലേഴ്സ് കടകൾ പോലെയാ. അതെ, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അത് തണുപ്പ്. ഓ, ഇത് കണ്ടോ, അടിപൊളിയാ. നമ്മൾ എത്തിയിരിക്കുന്നത് തന്നെ കാസിനോസ് ഒക്കെ ഉള്ള, നമ്മൾ വന്ന റോഡിൽ തന്നെ എത്തി. കാസിനോസിന്റെ ഒക്കെ മുമ്പിലൂടെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. മജസ്റ്റിക് റൈഡ്, അതുകൊണ്ട് ആളുകളെ കൊണ്ടുപോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണോ, ക്രൂസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതാണോ. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവരാ കടലിന് മുമ്പേ ഞാൻ കാണിച്ചു വന്ന പോലെ ഹോൾട്ട് ചെയ്തിട്ടുള്ള കപ്പലുകളിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. രണ്ട് ഡെൽറ്റിൻ ജോക്ക് കാസിനോ മെജസ്റ്റിക് റൈഡ് വാട്ടർ മാർക്ക്. പോകാം, കേറാം. വേണ്ട, മത്സ്യ കന്യകയൊക്കെ ഇരിക്കുന്നു. നല്ലൊരു അടിപൊളി പാർക്കുണ്ടേ നോക്ക്. ഓ, ക്രൂ ഒക്കെ നിൽക്കുന്നുണ്ടോ, കാസിനോയുടെ എല്ലാ ക്രൂകളും ഉണ്ട് ഇവിടെ. അതെ അതെ, കുറെ ക്രൂ മെമ്പേഴ്സാണ്. ഗോവയുടെ ഏറ്റവും
അടിപൊളി. ഇതുകൊണ്ട് ഒരു വണ്ടി പോകുന്നുണ്ടോ ഈ ആൾക്കാരെ കൊണ്ടുവന്ന കാസിനോയിലേക്ക് കൊണ്ടുവന്ന രണ്ട് അവിടെ എഴുതി വെച്ചാൽ കിങ് ഫിഷർ എന്ന് എഴുതിയേക്കുന്നുണ്ടോ, കിങ് ഫിഷർ എന്ന് എഴുതിയിട്ടുണ്ടോ അവിടെ ദൂരെ. ഇതാണ് കാസിനോകളുടെ സ്ട്രീറ്റ് ആണിത്. എങ്ങനെയുണ്ട്? നീ പറഞ്ഞോ അല്ലേ. ചീമപ്ലാവ് അതെ അതെ വേണ്ട. കഫേ പ്രസാദ് ഇതൊക്കെ കഫേകളൊക്കെയാണ് ഇവിടെ കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട. വൈൻ കടകൾ, പഴയ മാതൃകയുള്ള കെട്ടിടങ്ങൾ, അതിനകത്തൊക്കെ ഓരോരോ സാധനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ട്രീറ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു കറക്കം കറങ്ങി വന്നേ. ഓ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കേടാ. Don't jaw bavarch fast food. ഓ ഇതാണ്ട വീടുകളാണ്ട. ആയിരത്തി തൊള്ളായിരത്തി 1956 മുതലുള്ള ഒപ്റ്റിക്കൽ ഷോപ്പ്. ഞാൻ നമ്മൾ കണ്ട ആ പള്ളിയിൽ ഒന്ന് വന്നിട്ടുണ്ട് നമ്മൾ. നോക്ക് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടേ. അതിൻ്റെ ആ വഴി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. അവിടെ എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ. തമസോമ ജ്യോതിർഗമയ ഫ്രം ഡാർക്ക്നെസ് ലീഡ് മീ ടു ദ ലൈറ്റ്. കണ്ടോ ഇതിന് മേളിലോട്ട് എന്തോ മട ആണെന്ന് തോന്നുന്നു. അതൊരു നല്ല പ്ലേസാണ്. നമ്മൾ കണ്ട ചർച്ചിൻ്റെ ക്യാമ്പസാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഏതാണ്ട് കോൺഫർട്ട് ഏരിയ 31st January എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st January കഫേ ജാനുവരി എന്നാണ്. കഫേ 31st January എന്നാണ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അടിപൊളി. ഓക്കെ 1930 മുതലുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ എന്താണ് പ്രത്യേകത നമുക്ക് മെളിക്കറി അകത്ത് കയറി നോക്കാം. അവിടെ എല്ലാം സീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. ചെറിയൊരു ഗല്ലിയാണ് കേട്ടോ. ആ ഒരു ഗല്ലിയുടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ നല്ല എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കൊരു നൊസ്റ്റാൾജിയ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ കണ്ടോ ചർച്ചുണ്ട്, പഴയ ഒരു ചർച്ചുണ്ട്. അതിൻ്റെ ഒരു ഇത് ഇതെല്ലാം ഗോവൻ വീടുകളാണ്. ഇവിടെ ഒരു ടോയ്ലറ്റാ, അതായിരിക്കും. തുറന്നോ കണ്ടോ ഈ ഗല്ലിയൊക്കെ കണ്ടോ. ഓക്കേ കണ്ടോ ഇത് വേണ്ട. ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഉണ്ട് കണ്ടോ. ഓൾ ദ ഇൻഡ്യസ് പീസ് ഓഫ് കേക്ക് കണ്ടോ. ഒരു വ്യത്യസ്തമായ ഒരു ഹോട്ടലാണ് കേട്ടോ. ബേബിങ്ക ഇതൊക്കെ ഇവിടെ ഒരു ചെറിയ പാട്ടൊക്കെ ഉണ്ട്, ഗോവൻ പാട്ടുകളൊക്കെ ആണ്. അതേണ്ടേ എല്ലാവരും ഇവിടെ ഓരോരുത്തരിയ്ക്കുന്നതാ. കഫേ എന്താ കഫേ ദ ജനേറിയോ, അടിപൊളി സ്ഥലം കണ്ടോ. ഗോവ വന്നിട്ട് ഇരിക്കുകയാണ്. നല്ല പഴയ പാട്ടൊക്കെ അല്ലേ. പൊങ്കണി നമ്മുടെ പനിജിയിൽ വന്ന ഗ്ലോബൽ ടു ലോക്കൽ എന്ന് പറയുന്ന ഒരു ഗോവൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗോവൻ പ്രൊഡക്ട്സ് ആണ് എല്ലാം ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ കേട്ടോ. വേണ്ടേ മീൻ വിൽക്കുന്ന ആൾക്കാർ സന്നാസ് സന്നാസ് നമ്മുടെ നാട്ടിലെ വട്ടയപ്പം പോലെ ഇരിക്കുന്നത്. ഇൻ കേരള വി കോൾ വട്ടയപ്പം. Your name? Yes, sir. Okay. This is rice, huh? Yeah. Here, all Goan items, huh? Okay, okay, okay. Nice. It's agarbattis. Handmade all? Handmade, huh? Okay.
ദ കുലിനറി ഹെറിറ്റേജ് ഓഫ് ഗോവ. മാർഡോൾ ഉണ്ടോ? ഇതെല്ലാം ഇവരുടെ ഹോം മെയ്ഡ് ഐറ്റംസ് ആണെന്നാണ് പറയണത്. നോക്കിയേ, ബബിങ്ക, ബിബിങ്ക എല്ലാം ഉണ്ട്, ബബിങ്ക ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതെന്തോടി? ഓ, ചോക്കോ മോക്ടെയിൽസ്, ബ്രാൻഡി കേസ്, ഇതിനകത്തെല്ലാം ലിക്കറുള്ളതാണ് കേട്ടോ. കൊക്കോ സ്മാർട്ട്, ഇതൊക്കെ മേടിച്ചോണ്ട് പോണോ? കൊക്കും മേടിച്ചോണ്ട് പോണ്ടോ? അങ്ങനെ ബോഡി ലോഷൻ വേണ്ട. കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദിയാണ് കേട്ടോ, ദിയ കത്തിക്കുന്ന സാധനം കൊള്ളാല്ലേ. ഒരുപാട് ഐറ്റം ആണ് നമ്മുടെ നാരങ്ങ മുട്ടായി, ഇതെല്ലാം അവരുടെ ലോക്കൽ ഐറ്റംസ് ആണ്. ഓക്കെ, ചൂർമ ഉണ്ടോ? ഗോവൻ ഐറ്റംസ് ആണ് ചൂർമ. ജിഞ്ചർ ആൻഡ് ജാഗ്രി, ഓക്കെ ഓക്കെ. എല്ലാം ഗോവൻ ഹോം മെയ്ഡ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ എക്സ്പയറി ജ്യാദാ നീ ആണ്, ജൽദി കളർ ഹോട്ടാ, 15 ഡേയ്സ്. ആ ഓക്കെ, എല്ലാം ഭയങ്കര നല്ലതായിട്ടാണ് സെറ്റപ്പ് ചെയ്ത് കേട്ടാ. ഓക്കെ നൈസ്. ഇവിടെ വേറൊരു കാര്യം ചെയ്യുന്ന വളരെ കാര്യമാണ്, ഡെക്കോപാച്ച്. അതായത് എല്ലാം റീസൈക്കിൾ ചെയ്യുന്ന ബോട്ടിൽസുകളിൽ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്, അതിലവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് മെയ്ഡ് സോപ്സ് എല്ലാം ഉണ്ട്, ഇവിടെ കൊക്കും സാധനങ്ങൾ. കൊക്കും വേണേ, ഡ്രൈഡ് കൊക്കും, നമ്മുടെ കുടംപുളി പോലുള്ള സാധനമുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ എല്ലാം ഗോവൻ കണ്ടോ മോക്ടെയിൽസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ വോഡ്ക ആണെ വോഡ്ക, റം ആണെങ്കിൽ റം, ബ്രാൻഡി ആണെങ്കിൽ ബ്രാൻഡി, ചോക്ലേറ്റിനകത്ത് നിറച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലോക്കൽ എല്ലാ പ്രൊഡക്ട്സും, ഗോവൻ പ്രൊഡക്ട്സും കിട്ടുന്ന ഒരു കടയാണ് ഇത്. ചക്ക ഉണ്ടാക്കുന്ന പപ്പടം, ചക്ക പപ്പടം. ഈ കിസ ബനാത ജീര പൊട്ടറ്റോ, പൊട്ടറ്റോ പപ്പ, ആ അതെടുക്കാം. ഇത് രണ്ടും തന്നെ എടുക്കാം. ഇത് അല്ലേ? ഓക്കെ, ആ ഒരു ഇതെല്ലാം ഹൗസ് ഹൗസ് വൈഫ്, ഗോവ ഹൗസ് വൈഫ്സ്. ഓക്കെ, വേണ്ട, ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിരിക്കും, പ്രൈവറ്റ് ചെയ്യാം അപ്പോൾ, പ്രൈവറ്റ് ചെയ്യാം. ആ പിക്കിൾസ്, ഹോം മെയ്ഡ് പിക്കിൾസ്, ഫിഷ് പിക്കിൾസ്, ബോംബെ ഡക്ക്, പ്രോൺസ് പ്രോൺസ് ഓൾസോ. ഓക്കെ, അങ്ങനെ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾസോ എ വെജിറ്റബിൾ. ആ, അലഗ് അലഗ് വെജിറ്റബിൾ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ദ ബ്രിഞ്ചോൾ. ഓക്കെ, ഇതാണേ കണ്ട എല്ലാം. ഒരു അധികം എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല, നോ പ്രിസർവേറ്റീവ്സ്, നോ അഡിറ്റീവ്സ്, ഓൾ ഹോം മെയ്ഡ്. And no more shelf life also. You have to use it 15 days like that, na? No, these ones will stay for 6 months. 6 months tak, okay. Ha? Ah, okay, okay. Yeh kya hai ji? Yeh chutney hai. Chutney hai? Lassun and peanut. Apna jo isme dalta hai na, yeh vada pav vada mein dalta hai. Oye. And then this is jackfruit pickle. Ah, okay. Nice.